പുതിയ മന്ത്രിസഭയിൽ അംഗമാവാൻ അവസരം ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് നിയുക്ത മന്ത്രി അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു. നിരവധി നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഈ സ്ഥാനലബ്ധിയിലൂടെ സാധിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു. ഇടതുപക്ഷത്തിന്റെ തുടർഭരണത്തിൽ മന്ത്രിസഭയിൽ അംഗമാവാൻ അവസരം ലഭിച്ചുവെന്നത് ഏറെ സന്തോഷകരമാണെന്ന് നിയുക്ത മന്ത്രിയും INL ദേശീയ ജനറൽ സെക്രട്ടറിയുമായ അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു. ജനോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാൻ ഈ സ്ഥാനലബ്ധിയിലൂടെ സാധിക്കുമെന്നാണ് കരുതുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മുന്നണി പ്രവേശനം ലഭിച്ച ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ 3 സീറ്റുകളിലാണ് INL മത്സരിച്ചത്. 3 സീറ്റുകളിലും ഗണ്യമായ വോട്ടുകൾ നേടിയെങ്കിലും സാങ്കേതികമായി 1 സീറ്റിലാണ് ജയിച്ചു വരാൻ കഴിഞ്ഞത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തുടർഭരണത്തിൽ മുന്നണിയോടൊപ്പം തന്നെ മന്ത്രിസഭയിൽ അംഗമാകാൻ ഒരു അവസരം കൂടി ലഭിച്ചു എന്നത് വളരെ സന്തോഷകരമായ ഒരു വസ്തുതയാണ്. രാജ്യത്തെ ജനങ്ങളുടെ പ്രതീക്ഷക്കൊത്ത് ഉയർന്നുള്ള ഒരു ഭരണം ആണ് കഴിഞ്ഞ 5 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ കാഴ്ചവെച്ചത്. ആ ഭരണത്തിൽ തുടർഭരണത്തിനുള്ള സർട്ടിഫിക്കറ്റ് നൽകി നടന്ന തെരഞ്ഞെടുപ്പിന് ശേഷം വരുന്ന മന്ത്രിസഭയിൽ അംഗത്വം ലഭിക്കുക എന്നത് വലിയൊരു ഭാഗ്യമായി ഞാൻ കാണുകയാണ്. മന്ത്രിസഭയിൽ അംഗമാവാൻ സാധിച്ചത് വലിയ ഭാഗ്യമായാണ് താൻ കാണുന്നതെന്നും അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു. കോഴിക്കോട് സൗത്ത് നിയോജക മണ്ഡലത്തിൽ നിന്നാണ് അഹമ്മദ് ദേവർകോവിൽ നിയമസഭയിലെത്തിയത്. UDFന്റെ നൂർബിന റഷീദിനെയും BJPയുടെ നവ്യ ഹരിദാസിനെയുമാണ് അഹമ്മദ് ദേവർകോവിൽ പരാജയപ്പെടുത്തിയത്. CTV പ്രാദേശിക വാർത്താ മുക്കം.